കോമൺ ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എരിക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. വീടിനടുത്ത് നടക്കാനിറങ്ങുന്ന സ്ത്രീകൾ സ്ഥിരമായി എരിക്കിന്റെ ഇല പറിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട്. അതെന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർ ഉപ്പുറ്റു വേദനയ്ക്കും മുട്ടുവേദനയ്ക്കും അതുപോലെ തന്നെ ഷുഗർ മാറുന്നതിനൊക്കെയാണ് ഈ എരിക്കിനില ഇവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഒട്ടേറെ സവിശേഷതകളുള്ള ഒന്നാണ് എരിക്ക്. മുട്ടുകാല് വേദനയ്ക്ക് ഉപ്പുറ്റു വേദനയ്ക്കൊക്കെ എരിക്കിൻ്റെ ഇല കെട്ടിവെച്ചിട്ട് അതിൽ ചൂടുവെള്ളം തുണിയിൽ മുക്കിപ്പിഴിഞ്ഞ് അമർത്തിയാൽ അതിൻ്റെ ആവി കൊണ്ട് ആ കാലിൻ്റെ ഉപ്പൂറ്റിക്കും മുട്ടുകാലിൻ്റെയൊക്കെ വേദന പോകും. ഞാനങ്ങനെ എൻ്റെ മുട്ടുകാല് വേദന ഉണ്ടായപ്പോൾ അത് എരിക്കിൻ്റെ ഇല വെച്ച് ആ മുട്ടുകാല് വേദനയ്ക്ക് കുറവും കിട്ടിയതാണ്. കൂടാതെ എരിക്കിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം നീരുള്ള ഭാഗത്തും ഉളുങ്ങിയ ഭാഗത്തൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ആ ഉളുക്ക് മാറും, വേദന കുറയും, നീര് വറ്റും. കൂടാതെ ഷുഗറുള്ള ആളുകൾ ഉള്ളംകാലിൽ കെട്ടിവെച്ച് രാത്രി സോക്സും ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ ഷുഗർ കുറയും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അനുഭവം ഈ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എരിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉഷ്ണമേഖലകളിൽ വളരുന്ന ഒരു വിഷച്ചെടിയാണ് എരിക്ക്. തരിശുഭൂമികളിലും മറ്റും ഇത് ധാരാളമായി വളരുന്നു. നേർത്ത പഞ്ഞിയുള്ള ഇതിൻ്റെ വിത്തിനെ അപ്പുപ്പന്താടി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. വെള്ള എരിക്ക്, ചുവപ്പ് കലർന്ന വയലറ്റ് കളറുള്ള എരിക്ക് എന്നിങ്ങനെ രണ്ടു തരം എരിക്കുണ്ട്. വിഷഗുണങ്ങളും രാസഘടകങ്ങളുമെല്ലാം രണ്ടിനും ഒരുപോലെ തന്നെയാണ്. ചുവന്ന എരിക്കിൻ്റെ ശാസ്ത്രനാമം കലോട്രോപിസ് പ്രോസിറ എന്നും വെള്ള എരിക്കിൻ്റെ ശാസ്ത്രനാമം കലോട്രോപിസ് ജൈജാൻഡിയ എന്നുമാണ്. ചുവന്ന എരിക്കാണ് സാധാരണയായി കൂടുതൽ കാണപ്പെടുന്നത്. വെള്ള എരിക്കിന് മന്ദാരമെന്നും അളർക്കം എന്നും സംസ്കൃതത്തിൽ വിളിക്കുന്നുണ്ട്. ക്ഷാരഗുണമുള്ള ഒരിനം കറയാണ് ഇതിൻ്റെ പ്രത്യേകത. ചുവന്ന എരിക്കിൻ്റെ പൂവിന് സാധാരണയായി ഗന്ധം ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ കായ് പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്തുകൾ കാറ്റിലൂടെ ഇങ്ങനെ പറന്ന് ഓരോ സ്ഥലങ്ങളിൽ വിത്ത് എത്തുകയും വസന്തകാലത്ത് ഇത് പുഷ്പിക്കുകയും കായുണ്ടാവുകയും ഒക്കെ ചെയ്യും. എന്നാൽ വെള്ള എരിക്കിന് എല്ലാ കാലത്തും പൂവുണ്ടാവും. എരിക്കിൻ്റെ കാണ്ഡത്തിൽ കയ്പ്പ് രസമുള്ള ഒരു വിഷവസ്തുണ്ട്. കറ കട്ടിയുള്ളതും തീക്ഷ്ണവുമാണ്. പപ്പൈന് സമാനമായ ഒരു എൻസൈം എരിക്കിൻ പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നൈട്രജനും സൾഫറും അടങ്ങിയ ജൈജാൻഡിൻ എന്ന ഒരു വിഷവസ്തുവുമുണ്ട്. കൂടാതെ വേരിൽ മദർ ആൽബൻ എന്നറിയപ്പെടുന്ന ഒരു ആൽക്കഹോളിക് ഘടകവും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കറയും ഇലയും വേരും പുഷ്പവും എല്ലാം വിഷമുള്ളവയാണ്. എരിക്കിൻ കറ നമ്മുടെ ശരീരത്തിൽ വീണാൽ ചുവപ്പ് നിറവും വീക്കവും പൊള്ളലും ഉണ്ടാവും. ഇതിൻ്റെ വിഷം സാവധാനത്തിലാണ് പ്രവർത്തിക്കുകയുള്ളൂ. എരിക്കിൻ്റെ കറ ഇല വേര് തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് ഭക്ഷിച്ചാൽ വായിൽ നിന്നും ഉമിനീരും അധികം ഉമിനീരും വരികയും മുഖത്തിന് ചൊറിച്ചിലും ഉണ്ടാവും. അന്നനാളം ആമാശയം തുടങ്ങിയ ഭാഗങ്ങളിൽ ചുട്ടുനീറ്റലും ഛർദിയും വയറിളക്കവും ഉണ്ടാവും. എരിക്കിൻ്റെ വിഷം രക്തത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ തലച്ചോറിലും സുഷുമ്നയിലും വിഷം വ്യാപിക്കുകയും ചെയ്യും. വളരെ അസ്വസ്ഥതയും ശ്വാസവിഷമവും അനുഭവപ്പെടും. കണ്ണുകൾ വെളിയിലേക്ക് തള്ളി വരികയും വിറകൾ ഉണ്ടാവുകയും ചെയ്യും. വളരെ തീക്ഷ്ണവും ക്ഷാരഗുണവുമുള്ള ഈ എരിക്കിൻ്റെ കറ ഗർഭാശയ മുഖത്ത് വീണു കഴിഞ്ഞാൽ ഗർഭചിത്രം വരെ സംഭവിക്കുന്ന ഒന്നാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ മൃഗങ്ങളെ കൊല്ലുന്നതിനുമൊക്കെ ഈ എരിക്കിൻ്റെ കറ ഉപയോഗിച്ചു വരാറുണ്ട് എന്നുള്ളതാണ്. വലിയ മാരകമായി കണക്കാക്കിയിട്ടില്ലെങ്കിലും എരിക്കിൻ്റെ കറയോ വേരോ ഒരു 12 ഗ്രാം മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ വിഷബാധ ഉണ്ടാകും. സാധാരണ 1.5 മണിക്കൂർ മുതൽ 8 മണിക്കൂറിനകം തന്നെ മരണപ്പെടും എന്നുള്ളതുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആമാശയത്തിനും കുടലിലും അസ്വസ്ഥത ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണുന്നത് വായിലും ആമാശയത്തിലും ചുവപ്പും വീക്കവും ചിലപ്പോൾ സുഷിരങ്ങൾ വരെ ഉണ്ടാകാം. എരിക്കുമ്പാല് കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കും, അത് അവിടുന്ന് പോവുകയില്ല. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം കലർന്ന ഒരുതരം ദ്രാവകം വരും എന്നും ചിലപ്പോൾ അത് പുറത്തേക്ക് വരികയും ചെയ്യും. ചെറുകുടല്, കരള്, പ്ലീഹ, വൃക്ക, തലച്ചോറ് എന്നീ അവയവങ്ങൾ വീർത്തു വരികയും ചെയ്യും. ഹൃദയ അറകളിൽ രക്തമില്ലാതെ ആവുകയും ചെയ്യും. ഇതിന് ചികിത്സയായി പറയുന്നത് ഛർദിപ്പിക്കുകയും അതുപോലെ തന്നെ വയറിളക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പശുവിൻപാലോ നെയ്യോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ ആളെ രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ ആവണക്കെണ്ണ കൊടുക്കുക.
എരിക്കുംപാലിന്റെ വിഷത്തിന് മറുമരുന്നായിട്ട് പറയുന്നത് പഞ്ചസാര ലായനിയോ അല്ലെങ്കിൽ പുളിയില നീരോ കൊടുക്കുക എന്നുള്ളതാണ്. വളരെ വലിയ തോതിലുള്ള വിറയല് പിന്നെ വെപ്രാളം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മോർഫിൻ എന്ന് പറയുന്ന ഒരു മരുന്നും കുത്തിവെക്കാം എന്നും പറയുന്നുണ്ട്. സസ്യത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. വേരിൻ്റെ തൊലിക്കാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളത്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ടിങ്ചർ എന്ന് പറയുന്ന ഒരു പദാർത്ഥം വയറുകടിക്ക് മരുന്നായിട്ടും കൊടുക്കുന്നുണ്ട്. എരിക്കിൻ്റെ കറക്ക് ക്ഷാര ഗുണമുള്ള ഒന്നായതുകൊണ്ട് കറ, അരിമ്പാറ, പിന്നെ കാലില ആണി തുടങ്ങിയവക്കൊക്കെ നല്ലതാണെന്നും പറയുന്നുണ്ട്. ഇതിൽ അരിമ്പാറയും ആണിയുള്ളടത്ത് ഇതിൻ്റെ കറ വെച്ച് കെട്ടിയാൽ ഇത് മാറുമെന്നുള്ളതാണ്. പേപ്പെട്ടി വിഷ ചികിത്സയ്ക്ക് എരിക്കിൻ പാല് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദനയുള്ള ശരീരഭാഗത്ത് എരിക്കിൻ്റെ ഇലകൾ ചൂടാക്കി അമർത്തിപ്പിടിച്ചാൽ ആശ്വാസം കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ വിത്ത് നിന്നെടുക്കുന്ന എണ്ണ കുഷ്ഠം, കൃമി, വാദം ഇതുപോലെയുള്ള രോഗങ്ങളിൽ ഈ എണ്ണ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഗന്ധം പാമ്പുകൾക്ക് വളരെ അസഹ്യമായതുകൊണ്ട് പാമ്പിനെ നശിപ്പിക്കുവാനായിട്ട് ഈ എരിക്ക് ഉപയോഗിക്കുന്നുണ്ട്. എരിക്കിൻ്റെ ഈ പഞ്ഞി, എരിക്കിൻ്റെ പഞ്ഞി നിറച്ച തലയണകൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. അപ്പോൾ പാമ്പിനെ ഓടിക്കാനും അതുപോലെ തന്നെ അരിമ്പാറ, ആണി ഇതിനും മുട്ടുകാൽ വേദന, ഉപ്പൂറ്റ് വേദന, ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്ന വളരെ ഗുണമുള്ള ഒരു ഔഷധമായിട്ടാണ്, ഔഷധ സസ്യമായിട്ടാണ് എരിക്ക് കണ്ടുവരുന്നത്. നാം ഇന്ന് കാണുന്ന ഈ എരിക്ക് അത്ര നിസ്സാരനല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.